എന്താണ്? ഒന്നുമില്ല അമ്മാവ, വെറും ജലം. വെറും ജലം നമ്മുടെ വണ്ടിയിൽ ഒഴിക്കാനാ. ഒഴിച്ചില്ലെങ്കിൽ ഇത് ചൂടാവും. ഇത് എഞ്ചിനീയറിംഗ് അമ്മാവൻ. ഇത്ര നേരം ഒഴിച്ചത് നിന്റെ വായിലേക്കാണല്ലോ. നോക്കട്ടെ അമ്മാവ, ഒന്നുമില്ല, വെറും ജലമാണ്. നമ്മുടെ പാവം പച്ചവെള്ളം ഇല്ലേ, പാവം അതാ. എനിക്ക് കുടിക്കാനാ. എന്റെ പൊന്ന അമ്മാവ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു ലിഫ്റ്റ് കാരണം പിരിച്ചു വിട്ടോ ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇനി ഈ ചാരായം കാരണം അമ്മാവൻ എന്നെ പിരിച്ചു വിടിയിപ്പിക്കരുത്. അമ്മാവന്റെ ഒരേ ഒരു പെങ്ങടെ ഒരേ ഒരു ശിശുവല്ലേ ഞാൻ. ശിശു, നീ എത്ര കാലം വേണ ഈ അമ്മണിക്കൊട്ടോട്ട് അടിക്കാൻ തുടങ്ങിയിട്ട്? സത്യം പറയണോ? പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സത്യം പറഞ്ഞ വാസ്തുത്തി എനിക്ക് ഓർമ്മയില്ല. എന്റെ അരിഹരസുതൻ അയ്യപ്പ, അപ്പൊ ഓർമ്മ വെക്കുന്നതിന് മുമ്പേ തുടങ്ങിയോടാ ഈ പരിപാടി. എന്റെ പൊന്നമ്മാവ, ഇതിൽ യാതൊരു ദുരുദ്ദേശവും, തൊഴിലിനോടുള്ള ആത്മാർത്ഥ കാരണം ഞാൻ സ്വപ്നം അടിച്ചു. ചാരായം അടിച്ചില്ലേ എന്റെ കൈ വിറയ്ക്കും. കൈ വിറച്ചാ സ്റ്റിയറിംഗ് വിറയ്ക്കും. സ്റ്റിയറിംഗ് വിറച്ചാ കാറ് വിറയ്ക്കും. കാറ് വിറച്ചാ മുതലാളി വിറയ്ക്കും. മുതലാളി വിറച്ചാ കാര്യം തിരക്കും. കാര്യം പറഞ്ഞാ എന്നെ അങ്ങ് പിരിച്ചു വിടും. ചുരുക്കി പറഞ്ഞ കള്ളു കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്നുള്ള ചെയ്തി വരെ എത്തിയല്ലേടാ. തോട്ടം നശിയാങ്കാലത്ത് പീച്ചം കൊലച്ച കുരുകുരി തങ്കട്ടവൻ. എന്റെ അമ്മാവ, നമ്മുടെ കുടുംബത്തിന്റെ സുഹൃതം. എടാ, ഞാനും ആ തറവാട്ടി ജനിച്ചവനാടാ. എന്നാ അമ്മാവന്റെ പിതാവിനെ പറഞ്ഞാ മതി. ഇന്ന് നിന്റെ തൊപ്പി ഞാൻ അടുപ്പിച്ചു വെച്ചില്ലെങ്കിൽ നീ നോക്കി. എന്റെ പൊന്നമ്മാവൻ, ഈ കാര്യം മുതലോട് പറഞ്ഞ അമ്മാവന്റെ വീട്ടുമുട്ട് ഞാൻ തൂങ്ങിച്ചാവും. ദശം കണക്കിന് പ്രേമലേഖനം അമ്മാവന്റെ പെമ്മക്കെ കരുത്തി കീശയിലിട്ടുണ്ടായിരിക്കും ഞാൻ തൂങ്ങിച്ചാവുക. അത് അമ്മാവനും പെമ്മക്കെ ക്ഷീണമാണ് ഓർമ്മിച്ചോ? അത് നീ ആയിക്കോ, അതിനുള്ള മറുപടി ഞാൻ കണ്ടോളാം. കുപ്പി ചെയ്തോ, കുപ്പി കൊണ്ട് കൊടുക്കണോ നിന്റെ അപ്പ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല. എന്റെ പേര് ലൈനൽ എസ് എസ് അഡാൽഫീസ്. പേരെല്ലാരും വന്നിട്ടുണ്ടോ? എല്ലാരും അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, ഒത്തിരി ആളുകളുടെ പേര് പറയുന്നു കേട്ടോ. എന്തോ പേരെന്നാ പറഞ്ഞേ? ലൈനൽ എസ് എസ് അഡാൽഫീസ്. ഓ, മനസ്സിലായി. ലൈനിൽ അഡൽസ് ഉള്ളി. ഈ ഫൂൾ ആരണ്ട അടക്കണം. വന്നു കയറിപ്പോഴേ മദാമയ്ക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ മിസ് രതിയുടെ അമ്മ പറഞ്ഞേച്ച് വന്നതാണ്. ഓഹോ, കുട്ടികളെ നോക്കി പരിചയമുണ്ടോ? എനിക്ക് 22 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, സർട്ടിഫിക്കറ്റ് ഒന്നും കാണണ്ട. അനിൽ, അനിത മക്കളെ, ഇതാണ് നിങ്ങളുടെ ആയ. നിങ്ങളുടെ രതി ആണ്ടി പറഞ്ഞ അയച്ചതാണ്. അതോട്ട് വിളിച്ചോണ്ട് പോയിക്കോളൂ. താങ്ക് യു സാർ. ആ സ്വിച്ച് ഇങ്ങ് തരും. അയ്യോ അമ്മ, ചതിച്ചോ? ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചില്ലല്ലോ. ഇവിടെ താനോട് നിൽക്കൂ, ഞാൻ പോയിട്ട് വരാം. അത് ശരി. എല്ലാ കോഴിക്കും കൂവാ, പക്ഷെ തച്ചൻ കോഴിക്ക് മാത്രം കൂവാൻ മേല. പിന്നെ എങ്ങനെ ഇവിടെ സോഷ്യലിസം വരും? അമ്മാവന് വല്ല പിടിയും കിട്ടിയോ? ഞാൻ പറഞ്ഞു. പിടിയോ? എന്തോന്ന് പിടി? ഞാൻ ഒരുത്തിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു, എന്നെ സസ്പെൻഡ് ചെയ്തു. മുതലാളി ലിഫ്റ്റ് കൊടുത്താൽ ആര് ചോദിക്കായിരിക്കുന്നു? നീ എന്തൊക്കെയാണ് ഈ പറയണത്? അല്ലെങ്കിൽ ഈ അമ്മാവ് ഒരു ബോറനാ? അമ്മാവിന് വല്ല വിവരമുണ്ടോ? ഈ മുതലാളിമാരെന്തിനാ ഡ്രൈവർമാരെ വെച്ചിരിക്കുന്നത്? കാർ ഓടിക്കാൻ. ആ, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഡ്രൈവർമാരെ കൂടാതെ മുതലാളിമാര് തനിയേ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നടക്കട്ടെ, നടക്കട്ടെ. ഏതായാലും അമ്മാവന് കോളായല്ല. എനിക്കെന്തോടെ പുതിയ കോള്? അമ്മാവനാണെങ്കിൽ അമ്മായിയും ചത്ത് ഭയങ്കര വിഷമത്തിലിരിക്കണം മുതലാളിക്കാരൻ. ഉടനെ കൊണ്ടുവന്ന് ഇട്ടുന്നില്ലേ നൈലോൺ വല്യം? എന്തവാ ലൈനിൽ അടൽസുള്ളി. നടക്കട്ടെ, നടക്കട്ടെ. അമ്മാവന്റെ ടൈം. ഞാനൊരു വീണ്ടും ഒരബദ്ധം.